നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ സ്വാഗതം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല ആകെ കലുഷിതമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മെഡിക്കൽ വിദ്യാർത്ഥികളും സമരത്തിലും. വിഷയം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലാണ്. ബില്ലിൻ്റെ പണിയുമായി, ബില്ല് പാസാക്കുന്ന നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലടക്കം നിരാഹാര സമരത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ. എന്താണ് പേര്? എൻ്റെ പേര് അസ്ലം. അസ്ലം, എന്താണ് ഈ സമരത്തിലേക്ക് നയിച്ചത്? ഈ സമരം എന്ന് പറയുമ്പോൾ NMC ബിൽ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബിൽ ആദ്യമായിട്ട് വരുന്ന 2007 അന്ന് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം MCI പിരിച്ചുവിടുകയും NMC കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം MCIയുടെ കുറേ കറപ്ഷൻസ് കാണിച്ചിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നത്. പിന്നെ ശേഷം 2014 വീണ്ടും MCI നിലവിൽ വരികയും അതിനുശേഷം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നീതി ആയോഗ് നടപ്പിലാക്കിയതിന് ശേഷമാണ് NMC വീണ്ടും കൊണ്ടുവരാനൊരു തീരുമാനം ഉണ്ടായത്. ആദ്യത്തെ NMC ബില്ലിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ്, അതേപോലെ തന്നെ ആയുഷ്, പിന്നെ ലൈസൻസിയേറ്റ് എക്സാമാണ് ഉദ്ദേശിക്കുന്നത്. ലൈസൻസിയേറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് ഒരു എക്സാം നടത്തിയിട്ട് ലൈസൻസ് കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ലൈസൻസിയേറ്റ് എക്സാം നടത്തിയത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് IMA കീഴിൽ നമുക്കൊരു സ്ട്രൈക്ക് നടത്തുകയും ഒരു സമരം നടത്തുകയും, അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു ആ സമരം നടത്തിയത്. അങ്ങനെ ആ സമരത്തിൻ്റെ വിജയമായിട്ട് ആയുഷ് ബില്ലും അതേപോലെ തന്നെ ലൈസൻസിയേറ്റ് എക്സാം എടുത്ത് മാറ്റിയുണ്ടായി. ഞാൻ തിരിച്ചു വരാം. ഇതിൽ മറ്റൊരു വലിയ ഘടകം കാണേണ്ടത് ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടർമാരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ, അതുപോലെ ഈ മറ്റ് മേഖലകൾ, അതായത് ഹോമിയോയും ആയുർവേദം പോലുള്ള മേഖലകളിലുള്ളവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം, ഇത് ഏച്ചു വെച്ച് വലിയ പണിയാകുന്ന സംഗതിയാണോ? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രഗിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് അറിയാത്ത ഒരാൾ ചെന്നിട്ട് ഒരു മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ തന്നെ കണ്ടാണ് ഈ ഇടയ്ക്ക് അമല ഹോസ്പിറ്റലിൽ ഒരു കുട്ടിക്ക് ഇതേപോലെ നമ്മളൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ കുട്ടിക്ക് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റേതായ അഡ്വേഴ്സ് സൈഡ് എഫക്റ്റ് ഉണ്ടായി. അതേപോലെ തന്നെ ഇപ്പോൾ ഏത് ഇപ്പം നമ്മൾ ബീഹാറിൽ കണ്ട കാര്യമാണ്, എൻസെഫലോപ്പതി ഉണ്ടായി കുട്ടികൾക്ക്. അത് എന്തിൻ്റെ കാര്യമൊന്നും പലർക്കും അറിയത്തുകൂടിയില്ല. അവിടെ ഇരിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിന് പോലും അറിയുന്ന കാണത്തില്ല. കാരണം ഇത് കുറേ കൈവിട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു അസുഖമാണ് സംഭവിച്ചത്. പിന്നെ ഇപ്പോൾ പറയുന്നതിൻ്റെ കൂട്ടിൽ ഡോക്ടേഴ്സ് കുറവാണ് എന്നാണ് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ. കേരളത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകും. കാരണം അവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവാണ്. കാരണം അവർ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതിന് പകരം പക്ഷേ ഇങ്ങനൊരു കാര്യമല്ല കൊണ്ടുവരേണ്ടിരുന്നത്. അവിടെ റൂറൽ ഏരിയ വർക്ക് ചെയ്യണം, ഡോക്ടർമാർ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധ പ്രകാരം ഒരു നിയമം ഉണ്ടാക്കിയതിന് ശേഷം വേണമായിരുന്നു ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കാതെ. അല്ലാതെ ഇങ്ങനൊരു 6 മാസത്തെ ബ്രിഡ്ജ് കോഴ്സ് കൊടുത്തിട്ട് കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവിടെ അവർക്ക് ആൾക്കാരെ നോക്കണം എന്നുള്ള രീതിയിൽ മാത്രം അവരെ മാറ്റുന്ന രീതി ഒരിക്കലും ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരിച്ചു വരാം. വളരെ കടുത്ത ആശങ്ക തന്നെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ, വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ടായിരുന്നു, MCI. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിന്ന സ്ഥാപനമായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ആരും സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. കോടിക്കണക്കിന് രൂപ വാങ്ങി ആവശ്യമായ യാതൊരു സംവിധാനങ്ങളുമില്ലാത്ത കെട്ടിടങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ അനുമതി നൽകിയവരിൽ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ഉള്ളവരും ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് ഗുണനിലവാരം ഉറപ്പാക്കാൻ. എന്താ പേര്? ദൃശ്യ. ഈ നാഷണൽ മെഡിക്കൽ കൗൺസിലിനെതിരെ, കമ്മീഷൻ ബില്ലിനെതിരെ എന്തിനാ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്? സമരത്തിന് ഇറങ്ങിയത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ ഈ ബില്ല് നടപ്പാക്കിയ ആൾക്കാരൊരിക്കലും ഇതുപോലത്തെ ബില്ല് നടപ്പിലാക്കിയിട്ട് ഡോക്ടേഴ്സായ ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും ഒരു ചികിത്സയ്ക്ക് പോവില്ല. അതെന്താ, അവർ പറഞ്ഞത് റൂറലിലെ ആൾക്കാരെ ഇതുപോലത്തെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് അവർക്ക് നന്നായിട്ട് നോക്കാനുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും. ഈ റൂറൽ ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നത് ഇതുപോലത്തെ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് സുരക്ഷിതത്വം കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരെന്തോ ഒരു ഒരു പ്രഹസനം പോലെ, ഒരു പ്രകടനം പോലെ അവർ ഒരു കാട്ടിക്കൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയുള്ളത്. ഈ ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്നവർ അത്യാവശ്യം 5-6 മാസം എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒരു മുറിവൈദ്യൻ ലൈനിൽ പോയാൽ മതി എന്നൊരു കടുത്ത വിവേചനം ഇതിലില്ലേ എന്നുള്ളൊരു ചോദ്യം വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. നഗരമേഖലകളിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ച മുഴുവൻ സമയ ഡോക്ടർമാരുള്ളപ്പോൾ ഇത്തരം മുറിവൈദ്യന്മാരെയാണോ ഗ്രാമീണ മേഖലയിലേക്ക് വിടുന്നത്? അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ളവർ സർവ്വ അവകാശങ്ങളുമുള്ള പൗരന്മാരല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നു. എന്താ പേര്? ശ്രീജിത്ത്.
ശ്രീജിത്തിന്റെ ആശങ്ക എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ബ്രിഡ്ജ് കോഴ്സിനെ പറ്റി തന്നെയാണ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് ഒരാൾ ഡോക്ടർ ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പലയിടത്തും വായിച്ചാണ്, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ 6 മാസത്തെ കോഴ്സ് ഞങ്ങൾ ഡോക്ടർ ആക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്ര വ്യത്യാസമുള്ള അത്ര നിസ്സാരമാണോ, അതോ പാരാമെഡിക്കൽ ഒക്കെ പഠിച്ചവരല്ലേ അല്ലെങ്കിൽ മുൻപരിചയമുള്ള നഴ്സുമാർക്കൊക്കെ അല്ലേ ഇത് കൊടുക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഇതിലെ പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വിടും, എന്നെ നേരെ അങ്ങോട്ടാ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, മോഡേൺ മെഡിസിനിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ, ഒരിക്കലും എന്നെ നിങ്ങൾ ആയുർവേദത്തിലേക്കോ ഹോമിയോയിലേക്കോ കൊണ്ടുപോകത്തില്ല. എന്തുകൊണ്ടാണ്? വലിയ അസുഖങ്ങൾക്കും എമർജൻസി അസുഖങ്ങൾക്കും ആയുർവേദം ഹോമിയോ ഒന്നും പറ്റില്ല, മോഡേൺ മെഡിസിൻ തന്നെ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ കോഴ്സ് കൊണ്ട് അവരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അവരെ അങ്ങനെ എത്തിക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ സത്യം. അങ്ങനെയാണെങ്കിൽ 5 വർഷം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നേരത്തെ അസ്ലം പറഞ്ഞ പോലെ ഒരു ഡ്രഗിനെ കുറിച്ചോ ഒരു അസുഖത്തെ കുറിച്ചോ അറിയുമ്പോഴത്തേക്കും അതിൻ്റെ ആസ്പെക്ട് മാത്രം അറിഞ്ഞാൽ പോരാ, അത് മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും അത് ശരീരത്തിൽ മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതല്ലാതെ ഈ ആയുർവേദ കാര്യം ഹോമിയോ കാര്യമൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു അസ്ഖ്യതയൊന്നും അല്ലല്ലേ ഈ പ്രതിഷേധത്തിന് പിന്നിൽ? എന്താ പേര്? എന്റെ പേര് അലിഡ. അലിഡ, അലിഡ കടുത്ത എതിർപ്പാണോ എൻഎംസിയോട്? എൻഎംസിയോട് എതിർപ്പുണ്ട്. കാര്യം ബ്രിഡ്ജ് കോഴ്സ് തന്നെയാണ്. ബ്രിഡ്ജ് കോഴ്സ് തന്നെയാണ് എല്ലാവരുടെയും വിഷയം. മുറി വൈദ്യന്മാരെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഞാൻ തിരിച്ചെത്താം. ഒത്തിരിയും പേരും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കേണ്ട. എന്താ പേര്? ഏഞ്ചൽ. ഏഞ്ചൽ മാലാകമാരെ പോലെ രോഗികളെ ചികിത്സിക്കേണ്ടവരാണ്. അപ്പൊ എന്താണ് ഇത്ര കടുത്ത പ്രതിഷേധത്തിന് കാരണം? ഒന്ന് ഇതുണ്ട്, വേറെ ഇനി അതിനകത്ത് വരുന്ന വേറൊരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറില് ഫീസ് നിയന്ത്രണം ഇല്ലാണ്ടാക്കുന്നു. 50% സീറ്റിലെ ഫീസ് നിയന്ത്രിക്കുന്നുള്ളൂ, ബാക്കി 50%ല് അവർക്ക് ഇഷ്ടമുള്ള ഫീസ് എത്രയാണെങ്കിലും മേടിക്കാം. അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കിനും അവരുദ്ദേശിക്കുന്ന പ്രൈവറ്റൈസേഷൻ അല്ലേ, അവര് പൈസക്കാർ മാത്രമാണ് MBBS പഠിക്കേണ്ടത്, ബാക്കി ഡിസേർവ് ചെയ്യുന്നവര് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ജോബിന് വരുമ്പോഴത്തേക്കിനും ഒരുപാട് പൈസ കൊടുത്ത് പഠിച്ചവർ എന്തായാലും 100 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ചികിത്സിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഗ്രാമീണ മേഖലയിലോട്ട് പോവുകയില്ല, പോവുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മിഡ് ലെവൽ വർക്കേഴ്സ് വളരെ കുറഞ്ഞ ഇതിൽ നിലവാരം കുറവാണെങ്കിലും അവർ ചികിത്സിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പാവപ്പെട്ടവർ അങ്ങോട്ടേക്ക് തിരിയത്തില്ലേ? ഇതൊക്കെ ആശങ്കകളാണ്. പേര്? മെലിൻ. മെലിൻ്റെ ആശങ്ക എന്താണ്? ഒന്ന് പറയാനുള്ളത്, ഇത് പാസ്സാക്കിയ ഡോക്ടർ ഹർഷവർദ്ധൻ ഡോക്ടറാണ് എന്നുള്ളത് വളരെയധികം ലജ്ജാകരമായി തോന്നുന്നു. കാരണം ഞങ്ങളെപ്പോലെ തന്നെ 5.5 വർഷം പഠിച്ച് അത് കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്തൊരു ഡോക്ടറാണ് അത് പാസ്സാക്കിയത്. അത് തന്നെ വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ, ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്, 6 മന്ത്സ് കൊണ്ട് ഒരിക്കലും 5.5 വർഷം കൊണ്ട് പഠിക്കുന്ന ഒരിക്കലും ഒരു 6 മന്ത്സ് കോഴ്സ് കൊണ്ട് ആർക്കും പഠിച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സ്റ്റുഡൻസിന്റെ ക്വാളിറ്റിയും അവരുടെ ലൈസൻസിന് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ക്വാളിറ്റിയും പിന്നെ ഈ വരുന്ന ഡോക്ടർമാരുടെ യോഗ്യതയും ഒക്കെ നമ്മൾ ഇതിനകം തന്നെ കോംപ്രമൈസ് ചെയ്തില്ലേ? കാര്യം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, അതായത് കേരളത്തിൽ നിന്ന് എൻട്രൻസ് ചെയ്യുന്നതിൽ ഏറ്റവും ക്രീമായിട്ടുള്ളവർ, ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളും ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർ നിങ്ങളിവിടെ വരുന്നു. പക്ഷേ ഇഷ്ടംപോലെ പൈസയുള്ളവർക്ക് നിങ്ങളുടെ പകുതി മിടുക്കല്ല നാലിലൊന്നും മിടുക്കും വേണ്ട, കാശുള്ളവർക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടുപോലെ അവസരമുണ്ടല്ലോ. അപ്പൊ ഗുണനിലവാരം എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ കോംപ്രമൈസ് ചെയ്തില്ല. കാശുള്ളവരെല്ലാം ഡോക്ടറാവും നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടാണോ ഡോക്ടർ പാസ്സായെന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ അത് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കൂടിയാണ് NMC എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? ന്യായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിലും അവരും ഞങ്ങളെപ്പോലെ എക്സാം എഴുതിയിട്ട് തന്നെയാണ് പാസ്സാവുന്നത്. എൻട്രൻസ് നീറ്റ് എക്സാം, UG എൻട്രൻസ് എങ്ങനെ എഴുതി പാസ്സായി എന്നുള്ളതിലല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് 5.5 വർഷം അവർ കഷ്ടപ്പെട്ട് പഠിച്ച് അത് കഴിഞ്ഞ് PG എടുക്കണമെങ്കിൽ അവർക്ക് വേറൊരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം. ആ എൻട്രൻസിൽ അവർക്ക് അവിടെ മായം കാണിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും അവിടെ ഒരു ഫിൽട്ടറിങ് നടക്കുന്നുണ്ട്. കാശുണ്ടെങ്കിലും യോഗ്യതയുള്ളവരെ വരൂ എന്നാണ് ഈ പറയുന്നത്. എന്തായാലും 5.5 വർഷം പഠിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിൻ്റെ യോഗ്യത ഉണ്ടാവും ട്രീറ്റ് ചെയ്യാനുള്ള. പിന്നെ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള അവരൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ ഡയഗ്നോസ് ചെയ്യാൻ പഠിക്കുന്നില്ല. രോഗം എന്താന്ന് രോഗി എങ്ങോട്ട് വന്ന് നമുക്ക് പറഞ്ഞു തരില്ലല്ലോ. നമ്മളായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടല്ലേ ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു പേഷ്യൻ്റ് ചെന്ന് ഇവരുടെ അടുത്ത് 6 മാസം കൊണ്ട് എന്തായാലും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഈ 6 മാസത്തിനിടയ്ക്ക് അവർ സപ്പോസ് ഒരു രോഗത്തിന് ഇന്ന മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് പഠിച്ചാൽ പോലും ഈ ഡയഗ്നോസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. പേഷ്യൻ്റ് ചെന്നിട്ട് പറയില്ലല്ലോ എനിക്ക് ഇന്ന രോഗമാണ് നിങ്ങൾ ഈ മരുന്ന് തരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഒരു ഫോൾട്ട് അല്ലേ.
പ്ലസ് ഒരു ടീച്ചർ ആവണമെങ്കിൽ പോലും ഡിഗ്രി എടുക്കണം, ബി എഡ് എടുക്കണം, എല്ലാ ക്വാളിഫിക്കേഷൻസും വേണമെന്ന് പറയുന്ന കാലത്ത് ജസ്റ്റ് 6 മന്ത്സ് കോഴ്സ് കൊണ്ട് മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു കോഴ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ തിരിച്ചു വരാം. എന്താ പേര്? ഗൗരി. ഗൗരി, എന്താണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ? കുറെ ഡെഫിഷ്യൻസീസ് ഉണ്ട് NMC ബില്ലിന്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ബ്രിഡ്ജ് കോഴ്സാണ്. നമ്മൾ ഈ 5.5 ഇയേഴ്സ് പഠിച്ച് എത്തുന്നത് എന്തായാലും ഒരു 6 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് ആയുർവേദക്കാർക്കും അറിയാം, ആർക്കായാലും അതറിയാം. പക്ഷേ സാധാരണക്കാരെ എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതിനകത്തൊരു ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ സിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറയുന്നു. എന്താ വെച്ചാൽ റൂറൽ ഏരിയസിൽ റൂറൽ ഏരിയസിലുള്ളവർ എക്സ്പെരിമെന്റൽ ആൾക്കാരാണെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ വരാം. പേരെന്താ? ആശ. ആശ, പറയൂ. ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണ നഗരം അങ്ങനെയൊന്നുമല്ല, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ അങ്ങനെയുണ്ട്. അപ്പം പ്രൈമറി കെയർ നമ്മുടെ നഗരത്തിലുണ്ട്, ഗ്രാമത്തിലുണ്ട്. അപ്പം ഒരു ജീവൻ അത്യാവശ്യം നിലനിർത്താനുള്ള പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പുറത്ത് പറയുന്നെങ്കിൽ പോലും ബില്ലിൻ്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്നത് പ്രൈമറി ചികിത്സിക്കാം, സെക്കൻഡറി ചികിത്സിക്കാം, വേണ്ടി വന്ന ഒരു ഡോക്ടറിൻ്റെ കീഴിൽ ടെർഷ്യറിയിലും ചികിത്സിക്കാം, അതായത് വേണമെങ്കിൽ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കാം. അപ്പം അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവരുന്നവരെയും ചികിത്സിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൊടുക്കുന്ന പോലെയാണ്. അതുപോലെ പല കാര്യങ്ങളിലും വ്യക്തമായ ധാരണ ബില്ലിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പം ഏത് രീതിയിലാണ് മെഡിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ടെമ്പററി ആയിട്ട് ആളുകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലത്തേക്ക് എന്ന് പറയുന്നില്ല, അത് പറഞ്ഞിട്ടുള്ള. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വ്യക്തമായി അവർ പ്രതിപാദിക്കുന്നില്ല. ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഒരു കണ്ടീഷൻ പോലെ പറയുന്നുണ്ട്, പക്ഷേ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, എത്ര കാലയളവിലാണ്, അതൊന്നും കൃത്യമായി പറയുന്നില്ല ബില്ലിൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ സ്ഥിതിയെ അല്ല ഒരുപക്ഷെ ഈ ബിൽ വിഭാവനം ചെയ്യുന്ന പല പ്രദേശങ്ങളിലും. ഈ പറയുന്ന പോലെ ഒരു ജില്ലയോ രണ്ട് ജില്ലയോ കടന്നു ചെന്നാൽ പോലും ഡോക്ടർമാരില്ലാത്ത സ്ഥലങ്ങളുണ്ടാവാം. അതിനൊരു കുറുക്കുവഴി കൂടിയാണോ ഈ ബില്ല്? കുറുക്കുവഴി എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ആയുർവേദമോ ഹോമിയോപ്പതിയാണോ നല്ലതെങ്കിൽ അത് തന്നെ കൊടുത്തോളൂ. അതിന്റെ ആവശ്യമില്ല. അപ്പം എല്ലാ അത് ഒട്ടും കൊള്ളില്ല അങ്ങനൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഒരു അവർക്ക് കൊടുക്കാൻ പറ്റുന്നവരെ അവർ കൊടുക്കുക, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾ കൊടുക്കുക. ഞങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ, ഇപ്പം ആയുർവേദം പഠിക്കണമെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ ഒരു ബേസിക് നോളജ് വേണം, അതൊന്നും ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾ അവരുടെ മേഖലയിലേക്ക് കടന്ന് ചെല്ലും. പുച്ഛമില്ല, സത്യമായിട്ടില്ല. എൻ്റെ അമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പുച്ഛം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഞങ്ങൾക്ക് അവരുടെ കാര്യം ചെയ്യാൻ പറ്റില്ല, അതുപോലെ അവർക്ക് ഒരു കോഴ്സ് കൊടുത്ത് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വെക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ലൈസൻസ് കിട്ടിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കൂടാണ്ട് 6 മന്ത്സ് കോഴ്സ് കൊടുത്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ലോജിക് കാണുന്നില്ല എനിക്ക്. കാരണം 6 മന്ത്സ് പ്രാക്ടീസ് ചെയ്യേണ്ട അവർക്ക് ഡയറക്ട്ലി പ്രാക്ടീഷണറായി ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാണുന്ന ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വരില്ല, നെക്സ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങൾക്ക് പി ജി അഡ്മിഷൻ വേണമെങ്കിലും അതും ഇതിന്റെ അടിസ്ഥാനത്തിലാകുമോ? പി ജി കിട്ടണമെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ. ഇനി പി ജിക്ക് വേറെ പ്രവേശന പരീക്ഷ ഇല്ല? അത് മാത്രമല്ല, ഇത് ആദ്യം പറഞ്ഞത് വെച്ചാല് നെക്സ്റ്റിന് റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ട്രയൽ കിട്ടുന്ന അതേ മാർക്ക് ലിസ്റ്റ് വേണം, ബാക്കിയുള്ളത് അപ്ലൈ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖല, ഇപ്പം പി ജി കോഴ്സിനകത്ത് ഇപ്പൊ ഓർത്തോ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് അതിൽ സെലക്ട് ആവുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം റാങ്ക് വേണമല്ലോ. അപ്പൊ ആ റാങ്ക് ഇനീഷ്യലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ചാൻസ് ഇല്ല. ദേവിക്ക് നെക്സ്റ്റിനെയാണോ പേടി? രണ്ടിനും പേടിയുണ്ട്. നെക്സ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 4.5 കൊല്ലം പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ 5.5 കൊല്ലം പഠിച്ചിറങ്ങുന്ന ഒരാൾ 145 എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ വരെ എത്തുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റിൻ്റെ അതൊരു അൺവാണ്ടഡ് എക്സാമാണ്. പിന്നെ NMC ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതെല്ലാം ഇപ്പോൾ ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അതെങ്കിലും ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിൻ ആണെങ്കിലും എല്ലാം മൂന്ന് രീതിയാണ്. നമുക്ക് ഒരാളെ പിടിച്ച് വേറൊന്നിലിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സമയമില്ല. അത് മാത്രമല്ല, അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് ഇത്രയും ഹയർ അതോറിറ്റീസ് ഇരിക്കുന്ന ആൾക്ക് ഇതൊക്കെ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ലെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരൻ നിരാഹാരം ഇരിക്കുന്നുണ്ട്, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ പേര്? ജസ്റ്റിൻ. ജസ്റ്റിൻ്റെ നിരാഹാരം എന്താവശ്യത്തിന് വേണ്ടി?
ബില്ലാണ് മനസ്സിലായത്. അപ്പൊ ഇതിൽ പല പല വിഷയങ്ങൾ ഇതിൽ സംസാരിച്ചു. ഇതിൽ ഏതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്? തീർച്ചയായും പ്രധാനമായ ആശങ്ക ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്ക് അല്ലെങ്കിൽ മിഡ് ലെവൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞു ഞാൻ പറയുന്നത്. അടുത്ത ഒരു സംഭവം നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്, അത് അവർ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈനൽ ഇയർ എക്സാമും ലൈസൻസിയേറ്റിംഗ് എക്സാമും പിന്നീട് പി ജി എൻട്രൻസ് ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം വരികയാണ്. അതെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, നടക്കില്ല. കാര്യം ഫൈനൽ ഇയറിലുള്ള ആകെ നാല് സബ്ജക്ട്സാണ്. ഒരിക്കലും നമുക്ക് ഈ നാല് സബ്ജക്ട്സ് വെച്ചിട്ട് പി ജിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഫൈനലിലുള്ള നാല് സബ്ജക്റ്റായാലോ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഒപ്സ് പഠിച്ച ഒരാൾക്ക് അതിൻ്റെ ബേസിസിൽ എങ്ങനെ പത്തോളജിക്ക് അഡ്മിഷൻ കൊടുക്കും? ഓക്കെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 19 സബ്ജക്ട്സ് നമുക്ക് ഫൈനൽ ഇയറിൽ പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കുക. ഈ നാല് സബ്ജക്റ്റിൻ്റെ പ്രഷർ തന്നെ ഒരു സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടി 19 സബ്ജക്ട്സ് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പോസിബിളാണ്? അതൊട്ടും പോസിബിൾ അല്ല. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് വരുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ലൈസൻസിയേറ്റിംഗ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു തവണ ലൈസൻസ് എക്സാം എഴുതി അയാൾ ക്വാളിഫൈ ആയി, പക്ഷേ എനിക്ക് ആ കിട്ടിയ പി ജി പോരാ, എനിക്ക് കുറച്ചുകൂടി നല്ല പി ജി വേണം. അപ്പം ഞാൻ അടുത്ത തവണ ഒന്നുകൂടെ ട്രൈ ചെയ്തു. സപ്പോസ് എനിക്ക് ഈ ലൈസൻസിയേറ്റിംഗ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യും. അപ്പോൾ അത് ടെക്നിക്കലായിട്ട് പോസിബിളാണ്. വേറെ കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ബോർഡ് നടത്തുന്ന എക്സാമിന് യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തന്നെ യൂണിവേഴ്സിറ്റി ആക്ട് വെച്ച് യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷയ്ക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുക്കാൻ പറ്റൂ. എങ്കിലും അത് അവർ ഭേദഗതി ചെയ്യുന്നത് ഇരിക്കട്ടെ. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എക്സാംസ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ട് ഫൈനൽ ഇയർ എക്സാം ഈ ബോർഡ് നടത്തൂ. അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ നടക്കുന്ന കാര്യമേ അല്ല. പിന്നെ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിയറി പരീക്ഷ ആയിരിക്കും, ഒബ്ജക്റ്റീവ് പരീക്ഷ ആയിരിക്കും. തിയറി പരീക്ഷയാണെങ്കിൽ ഈ 70,000 കുട്ടികൾ ഇപ്പോൾ എഴുതുന്നുണ്ട് പി ജി, നീറ്റ് പി ജി. ഈ 70,000 കുട്ടികൾ എഴുതുന്ന ഒരാളാണോ കറക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ തിയറി പരീക്ഷ 70,000 കുട്ടികളെ പലരും കറക്റ്റ് ചെയ്യാൻ ഇതെങ്ങനെ ഒരു മാന്യതയാവും, ഒരു മര്യാദയാവും? ഒബ്ജക്റ്റീവായിട്ട് നടത്തുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷ എങ്ങനെ ഒരു ക്വാളിഫിക്കേഷനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അങ്ങനെയൊക്കെ നടത്തിയാൽ പോലും അവർ ഈ പ്രാക്ടിക്കലും വൈവൈ വോയിസും ഒക്കെ എവിടെ ചേർക്കും? ഇതിനെപ്പറ്റി ഒന്നും യാതൊരു വ്യക്തതയും യാതൊരു അറിവും ഈ ബില്ല് കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിനോ ബഹുമാനപ്പെട്ട മന്ത്രിക്കോ ഇല്ല. അപ്പം ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു വ്യക്തതയും വിവരവും ഇല്ലാതെ ഈ ബില്ല് വെറുതെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും തള്ളി വീഴുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ന്യായമായ, ഞാൻ പറയുന്നതെല്ലാം പോയിൻറ്സ് മാത്രമാണ്, ന്യായമായ വെറും ആശങ്കകളല്ല. ഇത് പോലും അവർ കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് വ്യക്തമായ ഒരു മറുപടി പോലും തരുന്നില്ല. ഒബ്ജക്റ്റീവ് ആണെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റീവ് ആയിരിക്കും, ചാൻസസ് കൂടുതലും ആ ചാൻസസ് കൂടുതൽ, തിയറി ഉണ്ടോ പിന്നെ തിയറി കാണുമല്ലോ, ഇതെല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ച് കിടക്കുക. ഇതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല. അതത് പിന്നെ മിഡ് ലെവൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്, ഈ മിഡ് ലെവൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ കേസ് വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞു സബ്സെൻറ്റേഴ്സിലും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും അവർക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് വലിയൊരു അപകടം പിടിച്ചൊരു സിറ്റുവേഷനാണ്. അതവിടെ നിൽക്കട്ടെ, സെക്കൻഡറിയിലും ടെർഷറിയിലും അവർക്ക് ഒരു ഡോക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കുറയാണ്. ഓൾമോസ്റ്റ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ്സ് അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ ആയിരിക്കുക. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. അപ്പം പ്രൊഫഷണലായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ പൊതുജനാരോഗ്യത്തിൻ്റെ പ്രശ്നം, ഈ നേരെ ജീവനെ ആളുകൾ എഴുതാതെ പഠിക്കാതെ എഴുതി കഴിഞ്ഞാൽ മുറിവെയ്തിന് ആളെ കൊല്ലു എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇനിയിപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ നമ്മളത് കാണാൻ പോവുകയാണ്. പൊതു പോപ്പുലേഷൻസ് കൂടുമ്പോൾ ഇങ്ങനെ ദുരന്തം ഉണ്ടാകും എന്ന് പലരോട് ആളുകൾ പറയുന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ പ്രതിനിധിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും ഈ NMC. ഞാനും ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന് പറയുന്നു, ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ തന്നെ നിർബന്ധിത സേവനത്തിന് വ്യവസ്ഥ ഇല്ലേ സർക്കാർ സർവീസിൽ വരുന്ന ഡോക്ടർമാർക്ക്? ഇല്ല. ഈ അതുപോലെ മറ്റൊന്ന് പറഞ്ഞത്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്നതിൽ 90% പേരെങ്കിലും യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ആവശ്യം നിറവേറ്റാനാകൂ എന്നാണ്. അത് കാണുന്നില്ല. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒരു പരിഹാരം എന്നുള്ള മട്ടിലാണ് NMC ബില്ല് നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗ്രാമീണ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ, ഗ്രാമീണ മേഖലയിൽ ഡോക്ടർമാരില്ലെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവരിക, അവരെ ഫോഴ്സ് ചെയ്ത് എൻകറേജ് ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവരിക. MBBS പഠിച്ച് നിൽക്കുന്ന എല്ലാവർക്കും ആവശ്യം PG ആണ്. ഇപ്പം തന്നെ PG വേണ്ടി എത്രത്തോളം കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു നിയമം കൊണ്ടുവരും, ഒരു 5 കൊല്ലം റൂറൽ ഏരിയ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 15% റിസർവേഷൻ കൊടുക്കും, അല്ലെങ്കിൽ 20% റിസർവേഷൻ. ഞാൻ വാക്ക് തരാം, അങ്ങനെ ഒരു ക്ലോസ് കൊണ്ടുവരികയാണെങ്കിൽ മത്സരമായിരിക്കും. അപ്പം ഇതൊന്നും ശരിക്കും ബില്ല് തന്നെ ഒരു വലിയ ബ്ലണ്ടറാണ്. ഈ ബില്ല് എഴുതിയത് പോലും ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ആളാണെന്ന് കേട്ടിട്ടുള്ളത്. മന്ത്രി ഡോക്ടറാണ് മന്ത്രിയല്ലോ ബില്ല് എഴുതിയത്. ഞാൻ തിരിച്ചെത്താം. ആശങ്കകൾ ധാരാളം ഉയരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നാം ഇപ്പോൾ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലാണ് ചർച്ചാ വിഷയം. ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒട്ടും പ്രായോഗികമല്ലാത്ത വ്യവസ്ഥകളാണ്.
ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ്. അതിൽ പലതും കേട്ടാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ ഉള്ള ആളുമില്ല, അതിനുള്ള വകുപ്പും കാണുന്നില്ല. ഗ്രാമീണ മേഖലയിലെ നിർബന്ധിത സേവനം പി ജി അഡ്മിഷന് ഉറപ്പാക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ നിന്നുയർന്ന ഒരു നിർദ്ദേശം ജസ്റ്റിൻ പറഞ്ഞത്, 15% സീറ്റ് അല്ലെങ്കിൽ 20% പി ജി സീറ്റ് 5 വർഷം ഗ്രാമീണ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചവർക്ക് റിസർവേഷൻ കൊണ്ടുവരൂ, സംവരണം ചെയ്യൂ, മത്സരമാകും ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കാനെന്ന്. എന്തായാലും ഗ്രാമീണ മേഖലയിലെ ഡോക്ടർമാരെ കണ്ടെത്താനുള്ള ഈ വഴി ദുരന്തത്തിൻ്റെ വഴിയാകുമോ എന്നുള്ള ആശങ്കയാണ് ഇവിടെ നിന്ന് വരുന്നത്. പേര് ജിതിൻ. ജിതിൻ, എന്താണ് ഈ ഇത്ര വലിയ എതിർപ്പിന് കാരണം? ഞങ്ങൾ സാർ നേരത്തെ ചോദിച്ചായിരുന്നു, നമുക്ക് ആയുർവേദ ഹോമിയോ സെക്ടറിലുള്ളവരുടെ അവജ്ഞയാണോ എന്ന്. ഒരിക്കലുമല്ല. കാര്യം ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരുപാട് കൂട്ടുകാർ ആയുർവേദമാണ്. അവരാരും പറഞ്ഞിട്ടില്ല അവർക്ക് ഇതുപോലെ MBBSലേക്ക് ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അവർ അവർക്ക് വരണമെന്നോ വരണ്ടെന്നോ അവർ പറഞ്ഞിട്ടില്ല. അവരുടെ ആവശ്യപ്രകാരമൊന്നും അല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ ഇവരിങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ റൂറൽ ഏരിയാസിലോട്ട് ഇങ്ങനെ മിഡ് ലെവൽ പ്രാക്ഷൻ, ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി പേഴ്സൺ കണക്റ്റഡ് ടു മോഡേൺ മെഡിസിൻ അതറിയില്ല. എന്താണ് ആ കണക്ഷൻ എന്ന് അവർ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇനി അവരിനി ഉദ്ദേശിക്കുന്നത്? സ്കൂളിൽ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു കണക്ഷനായിട്ട് എടുത്ത് അവർ കൊടുക്കും എന്നുള്ളതും അറിയില്ല. അങ്ങനെയുള്ള ഒരാളിന് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് പാവപ്പെട്ട റൂറൽ ഏരിയാസിലേക്ക് വിടുന്നു. അവരെന്താ രണ്ടാംകിട പൗരന്മാരാണോ? ഞങ്ങൾ ഈ നഗരത്തിൽ താമസിക്കുന്നവരെ പോലെ ഉള്ള അവകാശങ്ങളൊന്നും അവർക്കില്ലേ? ഈ നിയമം പാസ്സാക്കിയ ഈ മന്ത്രിമാരോ വലിയ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും അവരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുമോ എന്നുള്ളത് അറിയണം. അങ്ങനെ ഒരുപാട് പ്രശ്നം. പിന്നെ ഈ ലൈസൻസ് ഷേറ്റിംഗ് എക്സാം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 സബ്ജക്റ്റിൻ്റെ ബേർഡൻ തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഫൈനൽ ഇയറിലുള്ളവർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സബ്ജക്റ്റുകൾക്കുള്ള സബ്ജക്റ്റുകൾ ഒരുമിച്ച് ആ ഒബ്ജക്റ്റീവ് എക്സാമിൽ അവർ ഉൾപ്പെടുത്തുന്നതെന്ന് അറിയില്ല. അവരെങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് പോലും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സച്ച് ആൻഡ് സച്ച് തിങ്സ് എന്നാണ് അവർ ആ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ശരിക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാമെന്ന് അറിയില്ല. ഓക്കെ, അവസാന വാക്ക്, ഇത് എങ്ങോട്ടായി സമരം? സമരം ബില്ല് പാസാക്കുന്നതുമായിട്ട് സർക്കാർ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതോ ഓരോരോ സംസ്ഥാനത്തിന്റെ ആവശ്യവും അവസ്ഥയും അറിഞ്ഞുള്ള വ്യത്യസ്ത ഉപാധികളാണോ വേണ്ടത്? തീർച്ചയായും വ്യത്യസ്ത ഉപാധികളാണ് വേണ്ടത്. കാരണം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും കേരളം എവിടെ കിടക്കുന്നു, ഇന്ത്യ ആസ് എ ഹോൾ അതിൻ്റെ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഇൻഡെക്സ് എടുത്ത് നോക്കി എങ്ങനെ എടുത്ത്, നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയാൻ ഭയങ്കരമായ നല്ല രീതിയിൽ പോകുന്നൊരു ഹെൽത്ത് ഇൻഡെക്സ് ആണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ആസ് എ ഹോൾ മാതൃമരണ നിരക്കിലടക്കം ശ്രീലങ്ക പോലും നമ്മൾക്ക് മുന്നിലാണ്. അത് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്, പക്ഷേ കേരളമല്ല. ഇന്ത്യയും കേരളത്തിൻ്റെ രണ്ട് സിനോറിയോ രണ്ടും വേറെയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പം ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു, 85% സീറ്റും സർക്കാരാണ് നിയന്ത്രിക്കുന്ന, ഫീസ് റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല. കേരളത്തിലാണെങ്കിൽ പക്ഷേ അത് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഈ ബില്ല് നടപ്പാക്കുന്നതിലൂടെ 50% സീറ്റ് അവിടെ സർക്കാർ നിയന്ത്രിക്കാം എന്നുള്ളൊരു ക്ലോസ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനെയല്ല, നമുക്ക് നേരെ അതിൻ്റെ എതിർഭാഗമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ, എന്നുവെച്ചാൽ അമെൻമെൻറ്റുകൾ ഒന്നും വരുത്താതെയാണ് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കുന്നത്. അത്രയ്ക്കുള്ള രീതിയിലാണ്, ഒരു കാരണവശാൽ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് BJP സർക്കാർ ഈ കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയും ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിനെയാണ് ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ ഈ ഫെഡറൽ സ്ട്രക്ചർ ഒരിക്കലും ആരോഗ്യരംഗം കൺഗ്രണ്ട് ലിസ്റ്റ് ഇരിക്കെ തന്നെ ഇങ്ങനൊരു ഫെഡറൽ ആൻറ്റി ഫെഡറൽ സിസ്റ്റമാണ് NMC ബില്ലിലൂടെ നടപ്പാക്കുന്നത്. ഇത് ഒരിക്കലും കാരണവശാലും നമ്മൾ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ ആരോഗ്യം ഇങ്ങനെയുള്ള അവസ്ഥയിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, വെറ്ററിനറി പരീക്ഷ പാസ്സായാൽ മൃഗഡോക്ടറാവാം. മൃഗഡോക്ടർക്ക് ഗ്രാമത്തിലും ചികിത്സിക്കാം, നഗരത്തിലും ചികിത്സിക്കാം. എന്നാൽ മനുഷ്യനെ ചികിത്സിക്കുന്നവർ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പഠിപ്പും 6 മാസത്തെ ഒരു പാലവും കടന്നാൽ മതിയെന്നുള്ള വിചിത്ര നിർദ്ദേശത്തിനോടാണ് ഏറ്റവും വലിയ എതിർപ്പ് ഉയരുന്നത്. ഒന്നുറപ്പ്, വേണ്ടത്ര ചർച്ചയോ കൂടിയാലോചനയോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നാം പറയുന്ന ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികളും ഡോക്ടർമാരും വിദഗ്ധരും അടങ്ങുന്നവരോട് കാര്യമായ ചർച്ച നടത്താതെയാണ് ഈ ബില്ലുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഉയരുന്ന ആശങ്കകൾ അത്തരത്തിലുള്ളതാണ്. പ്രശ്നങ്ങളുണ്ട്, ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്, പക്ഷേ അതിനുള്ള പരിഹാരം മുറിവൈദ്യന്മാരാണോ എന്നുള്ള ചോദ്യം പ്രസക്തം. ഉത്തരങ്ങളെക്കാൾ ഏറെ ചോദ്യങ്ങൾ ഉയരുന്നു. ആശയക്കുഴപ്പത്തിൻ്റെ അംഗമാണ് നടക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലിൻ്റെ പേരിൽ. ഇതിന് വ്യക്തത വരുത്തേണ്ട ബാധ്യത നിർബന്ധമായും ഭരണാധികാരികൾക്കുണ്ട്. കാര്യം കളിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ വച്ചാണ്. ഉറക്കെ ഉച്ചത്തിൽ ഇവിടെ സമാപിക്കുന്നില്ല.
മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്താം. അടുത്ത ദിവസം നിങ്ങൾക്കുമുണ്ടാകാം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാരണം പറയേണ്ടത് നിങ്ങളാണ്, കേൾക്കേണ്ടത് നിങ്ങളുടെ ശബ്ദമാണ്. നമസ്കാരം.